सौन्दर्यलहरिकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजायते नमः। सौन्दर्यलहरि 99 ശ്ലോകത്തിലെ ഫലകഥനം, അതായത് ഫലനിവേദ്യം പോലെ നിവേദ്യസമർപ്പണം ചെയ്തു. സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും അനുഗ്രഹം, അത് എപ്പോഴും സാധകനുണ്ടായിരിക്കുമെന്നും, അതുപോലെ അന്തിമാവസ്ഥയിൽ പരമാനന്ദം വരെ പ്രാപിച്ച് ജീവൻ മുക്തി അടയുമെന്നും ഫലകഥനത്തിൽ ഒരു ശ്ലോകത്തിൽ തന്നെ എല്ലാ ഫലങ്ങളും, ഇഹലോക പരലോക ഫലങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ നിവേദ്യ സമർപ്പണത്തിന് ശേഷം, അല്ലെങ്കിൽ ഫലകഥനത്തിന് ശേഷം അവസാനത്തെ പൂർണ്ണ സമർപ്പണമാണ് 100-ാമത്തെ ശ്ലോകം. എല്ലാം കഴിഞ്ഞ് കർപ്പൂരനീരാഞ്ജനം കർപ്പൂരാരതി ചെയ്ത് ആരതി സമർപ്പണം ചെയ്യുന്നത് പോലെ ആ ഭാവത്തിൽ എല്ലാം ഇവിടെ സമർപ്പിക്കുകയാണ്. ഈ 100 ശ്ലോകങ്ങളിൽ പറയപ്പെട്ട എല്ലാ വർണ്ണനകളും അത് ആത്മാവിൻ്റെ സ്വരൂപത്തിൽ നിന്ന് നോക്കിയാലും, ഈ സൃഷ്ടിയുടെ സാരമെടുത്തു നോക്കിയാലും, ജീവാത്മ പരമാത്മാക്കളുടെ ഐക്യമെടുത്തു നോക്കിയാലും, ഏത് രീതിയിലായാലും ഒരേ സത്തിൽ ഒരേ ശക്തിയിൽ നിലകൊള്ളുന്നതാണ്. വാക്കുകളുടെ രൂപത്തിലാണ് സ്തോത്രരചന ഉണ്ടായിരിക്കുന്നു എങ്കിലും വാസ്തവത്തിൽ അത് വാക്ക് മാത്രമല്ല, വാക്കും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ആ ആത്മാവിൻ്റെ സ്വരൂപവും ശക്തിയും പ്രാണനും ഒക്കെയാണ്. അതിൽ നിന്നെല്ലാം പുറപ്പെടുന്ന സൃഷ്ടിയുടെ വിവിധ പ്രകാരങ്ങളാണ് ഈ സ്തോത്രത്തിലൂടെ ആചാര്യസ്വാമിജികൾ വർണ്ണിച്ച് കേൾപ്പിച്ചത്. ആ വർണ്ണനയ്ക്ക് ഉണ്ടായ ധൈര്യം, അത് ദേവിയുടെ തന്നെ അനുഗ്രഹമാണ്. അതിലുണ്ടായ ആ സൗന്ദര്യവും, അത് അമ്മയുടെ തന്നെ സൗന്ദര്യമാണ്. അമ്മയുടെ കാലിണകളുടെ ആ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. സുന്ദരമായിട്ട് കാണുന്നതും അല്ലെങ്കിൽ വിരൂപമായിട്ട് കാണുന്നതും, ശുദ്ധമെന്നും അശുദ്ധമെന്നും നല്ലതെന്നും ചീത്തയെന്നും ഏത് ഭാവത്തിൽ പറഞ്ഞാലും, അതെല്ലാം ആത്മാവിൻ്റെ സ്വരൂപം തന്നെയായിരിക്കുന്നത് പോലെ അത് ശക്തിസ്വരൂപം തന്നെയാണ്. ശക്തിയില്ലാതെ സ്തുതിയും പാടില്ല, ശക്തിയില്ലാതെ നിന്ദയും ആകില്ല. വാക്കുകൾ ജനിക്കുന്നത് ആ പരാശക്തിയിൽ നിന്നാണ്, പരാരൂപത്തിലുള്ള വാക്കാണ് ആദ്യം പുറപ്പെടുക. അതിൽ നിന്ന് വിടർന്ന് വിടർന്ന് സ്ഥൂലത പ്രാപിച്ചാണ് വൈഖരി ശബ്ദമുണ്ടാകുന്നത്. അപ്പോൾ പരാശക്തിക്ക് പരിപൂർണ സമർപ്പണത്തോടെ തന്നെ തന്നെ എല്ലാത്തിലും മികച്ച ഒരു കാഴ്ച വസ്തുവായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയുടെ ഭാവത്തിൽ, അല്ലെങ്കിൽ ഭക്തി കൊണ്ട് നിറഞ്ഞ് മനസ്സുള്ള ഒരു സാമാന്യ വ്യക്തിയുടെ ഭാവത്തിൽ, ഒരു ഭക്തി കൊണ്ട് എല്ലാം മറന്നുപോയ, ഭക്തിയുടെ ലഹരിയിൽ, അമ്മയുടെ ആ സൗന്ദര്യത്തിൻ്റെ ശക്തിയുടെ ലഹരിയിൽ എല്ലാം മറന്നുപോയ ഭാവത്തിൽ ആചാര്യസ്വാമിജികൾ അവസാന വാക്കുകൾ സമർപ്പണത്തിന്
ഇവിടെ പറയുകയാണ്. ഏത് ഗ്രന്ഥത്തിൻ്റെയും ആദിയും അവസാനവുമാണ് അതിൻ്റെ മുഖ്യ ബന്ധുക്കളായിട്ട് പറയാറുള്ളത്. ഉപക്രമ ഉപസംഹാരങ്ങൾ ഒരുമിച്ചാൽ ഗ്രന്ഥത്തിൻ്റെ സാരം മനസ്സിലാകുമെന്നാണ് ശാസ്ത്രീയ നിയമം. അതനുസരിച്ച് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം എന്ന് തുടങ്ങിയിട്ട് ശിവൻ പോലും ചലിക്കുന്നത് ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങി അവസാനം ആ ശക്തി എല്ലാമാണെന്ന് സമർത്ഥിച്ച് ഈ വാക്കുകൾ പോലും ആ ശക്തിയുടെ സ്പന്ദനങ്ങൾ മാത്രമാണ് എന്ന് അനുഭവിച്ച് ആ ശക്തിയിൽ അതിനെ ലയിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഭാവം അന്വയത്തിലൂടെ നോക്കിയാൽ, ഹേ ജനനീ എന്ന സംബോധനയാണ്. ആ സംബോധനയിൽ വാചാം ജനനി എന്ന് വേണമെങ്കിൽ ചേർക്കാം. വാക്കുകളുടെ ജനനിയായിട്ടിരിക്കുന്ന അമ്മയുടെ സംബോധന, അല്ലെങ്കിൽ അല്ലയോ അമ്മേ എന്ന സംബോധന. ഈ ജനനി എന്ന പദം ആചാര്യസ്വാമിജികൾ സൗന്ദര്യലഹരിയിൽ പലവട്ടം ഉപയോഗിച്ചിരിക്കുന്നു. അമ്മ എന്ന സംബോധനയ്ക്കും മാതാ എന്ന സംബോധനയും പലവട്ടം വന്നതായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ആ മാതാ സംബോധന വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മേ എന്ന് സംബോധന ചെയ്ത് അമ്മയ്ക്ക് ചെയ്ത ഈ വാഗ്ധോരണി, ഈ വാക്കുകൊണ്ടുള്ള അഭിഷേകം, പുഷ്പാഭിഷേകം, അത് വാസ്തവത്തിൽ ശരിയാണോ? ഭക്തി നിറയുന്നവർക്ക് ശരിക്ക് മുൻപിൻ വിചാരങ്ങൾ മറന്നുപോകുന്നൊരവസ്ഥ വരും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ഉള്ള ഭാവം വരും. ഭക്തി നിറഞ്ഞാൽ അവിടെ സ്വരൂപത്തെ മറന്നു പോകുന്നു എന്നാണ്. ജ്ഞാനത്തിൽ വിചാരം കൊണ്ട് എല്ലാം അഹമാണ്, അഹം ബ്രഹ്മാസ്മി, എല്ലാത്തിലും ആത്മാവാണ് നിറഞ്ഞിരിക്കുന്നത്, ആ ആത്മാവിൻ്റെ സ്വരൂപം തന്നെയാണ് എൻ്റെയും സ്വരൂപം എന്നാണ് സമർത്ഥിക്കുന്നതെങ്കിൽ, ഭക്തിയിൽ അതെല്ലാം മറന്ന് തൻ്റെ ആ അഹമെന്ന ഭാവത്തെ അവിടെ ലയിപ്പിക്കുകയാണ്. ഞാനില്ല, നീ മാത്രമേ ഉള്ളൂ, എൻ്റെ പ്രവൃത്തികളെല്ലാം നിൻ്റെ തന്നെ പ്രവൃത്തിയാണ്, എൻ്റെ ചിന്തകൾ നിൻ്റെ ചിന്തകളാണ്, എൻ്റെ ശക്തി നിൻ്റെ തന്നെ ശക്തിയാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നതെല്ലാം നീയാണ്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ യത് കരോഷി യദശ്നാസി യസ്തപസ്യസി എന്നൊക്കെ ഭഗവാൻ പറഞ്ഞ ആ ഭാവത്തിൽ, പൂർണ്ണമായും ചെയ്തികൾ കർമ്മങ്ങളെല്ലാം ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആരാധ്യ ദേവൻ്റെയാണ്, ആ പരമാത്മാവിൻ്റെയാണ്, പരാശക്തിയുടെയാണ്. ആ ഭാവം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ ഈ 100-ാമത്തെ ശ്ലോകത്തിൽ സമർപ്പണം അർപ്പിക്കുന്നത്. യഥാ സ്വകീയാഭി പ്രദീപജ്വാലാഭി ദിവസകര നീരാജന വിധി. ഈ ശ്ലോകത്തിൻ്റെ 3 വരികളുടെ, ആദ്യത്തെ 3 വരികളുടെ അർത്ഥം മനസ്സിലാക്കാൻ അല്പം ശാസ്ത്രീയമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രദീപജ്വാലകളാൽ ദിവസകരനായിട്ടുള്ള, ദിവസത്തിൻ്റെ നാഥനായിട്ടുള്ള സൂര്യദേവന് നീരാഞ്ജന വിധി എങ്ങനെയാണോ ചെയ്യുന്നത്, അതെത്ര മണ്ടത്തരമാണോ, സൂര്യൻ്റെ തന്നെ ദീപജ്വാലകൾ കൊണ്ട് സൂര്യന് ദീപം കാണിക്കുക, സൂര്യന് തന്നെ തേജസ് കാണിക്കുക, അന്ധകാരത്തിൽ ആ നാലമ്പലത്തിന് അകത്തൊക്കെ
ശ്രീകോവിലിനകത്തും ഒക്കെ ദീപം കാണിക്കാം. കാരണം അവിടെ അന്ധകാരമാണ്, അന്ധകാരത്തെ പ്രജ്വലിപ്പിക്കാനായിട്ട് ദീപം കാണിക്കുന്നു. എന്നാൽ സൂര്യന് മുമ്പ്, സൂര്യൻ്റെ മുന്നിൽ ദീപം കാണിക്കുക എന്നുള്ളതിനർത്ഥം എന്താണ്? അതെങ്ങനെയാണോ അർത്ഥമായിരിക്കുന്നത്, അങ്ങനെ അർത്ഥമുണ്ടെങ്കിൽ അതുപോലെയാണ് എൻ്റെ ഈ വാഗ്ധോരണി, ഈ വാക്സ്തുതിയും അതാണ്. ഞാൻ അമ്മയുടെ തന്നെ വാക്കുകൾ കൊണ്ട് അമ്മയ്ക്ക് സ്തുതി അർപ്പിച്ചിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പ്രദീപജ്വാലാഭി ദിവസകര നീരാജന വിധി എന്നുള്ള ശ്ലോകത്തിന് എല്ലാത്തിലും സാധാരണ രീതിയിൽ പ്രദീപം കൊണ്ട്, ദീപം കൊണ്ട് ദിവസകരനായ സൂര്യന് നീരാജനം അർപ്പിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാതാക്കളൊക്കെ. എന്നാൽ ഇതിൽ സംബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, നീരാജനം എന്നത് ഈ പദം കർപ്പൂര നീരാഞ്ജനത്തിലാണ് പ്രസിദ്ധമായിരിക്കുന്നത്. അപ്പോൾ കർപ്പൂര നീരാഞ്ജനം, സൂര്യന് കർപ്പൂര നീരാഞ്ജനം കാണിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്, എങ്ങനെയാണ് സൂര്യന് കർപ്പൂര നീരാഞ്ജനം കാണിക്കുന്നത്? സാധാരണ സന്ധ്യാവന്ദനത്തിലൊക്കെ സൂര്യ നമസ്കാരവും സൂര്യപ്രാർത്ഥനയും അതുപോലെ സൂര്യ അർഘ്യവും പ്രസിദ്ധമാണ്. എന്നാൽ സൂര്യന് നീരാഞ്ജനം കാണിക്കുന്ന വിധി അത്ര പ്രസിദ്ധമല്ല. അതുപോലെ തന്നെ ആ നീരാഞ്ജനം കാണിക്കുന്ന ദീപജ്വാല എന്ന് പറയുന്നത് പ്രദീപജ്വാലാഭി ദിവസകര നീരാഞ്ജന വിധി എന്നാണ് പറയുന്നത്. പ്രദീപത്തിൻ്റെ ജ്വാലകൾ കൊണ്ട് പ്രദീപം കത്തിച്ച് അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഈ പ്രദീപം എന്ന് പറഞ്ഞാൽ വിളക്ക്, ഇപ്പോൾ കൊടിവിളക്ക് അല്ലെങ്കിൽ നമ്മൾ ദീപാരാധന ഒഴിയാൻ ഉപയോഗിക്കുന്ന വിളക്കൊക്കെ എടുക്കാം. അപ്പോൾ ഈ വിളക്ക് ഈ കത്തുന്ന തീജ്വാല അഗ്നിയാണ്. ആ തീജ്വാല എങ്ങനെ സൂര്യൻ്റേതാകും എന്ന് പറഞ്ഞാൽ, അവിടെ പ്രദീപജ്വാല എന്ന് പറയുന്ന അത്യല്പമാണ്, സൂര്യൻ സ്വരൂപാൽ തന്നെ പ്രകാശസ്വരൂപനാണ്, സർവവ്യാപകമായിട്ടുള്ള സ്വരൂപമാണ്, പ്രകാശം സർവവ്യാപകമാണ് എന്ന് വരുമ്പോൾ ഈ ദീപജ്വാലം കൊണ്ട്, ദീപജ്വാല കൊണ്ട് അവിടെ ഒന്നും ചെയ്യാനില്ല എന്നർത്ഥമാണ് മനസ്സിലാക്കുക. എന്നാൽ ഇതിന് പിന്നിൽ ഒരു രഹസ്യമുള്ളത്, സാധാരണ കേരളത്തിലൊന്നും അധികം അങ്ങനെ കണ്ടിട്ടില്ല, എന്നാൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റുമൊക്കെ ഈ സംക്രാന്തി പൂജ എന്നൊരു വിധിയുണ്ട്. സംക്രാന്തി, ഓരോ മാസത്തിലും ഉണ്ടാകുന്ന സംക്രാന്തിക്ക് പൂജ ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മകരസംക്രാന്തി, വിഷു സംക്രമണം എന്നൊക്കെ ഉള്ള സമയങ്ങളുണ്ടല്ലോ, ആ സമയത്തൊക്കെ സൂര്യന് പൂജ ചെയ്യുന്ന ഒരു വിധിയുണ്ട്. അത് കോലമിട്ടിട്ടാണ്, സൂര്യൻ്റെ ആകാരത്തിൽ ഒരു വിസ്തരിച്ച വിശേഷാലൊരു കോലമുണ്ടാക്കുന്നു. ആ കോലത്തിലാണ് സൂര്യനെ പൂജ ചെയ്യുക. പൂജയുടെ വിധിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം കർപ്പൂര ആരതി ചെയ്യുമ്പോൾ ആ ആരതി കാണിക്കുന്നത് സൂര്യനെ നോക്കിയിട്ട് തന്നെയായിരിക്കും. അതായത് ആകാശത്തിൽ ബിംബസൂര്യനെ നോക്കിയിട്ട് തന്നെയായിരിക്കും ആരതി കാണിക്കുക, പ്രത്യക്ഷ ദീപദർശനം ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു വിധി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംക്രാന്തിയുടെ വിശേഷത അത് തന്നെയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും പലർക്കും അത് അറിയില്ല, സംക്രാന്തിയുടെ വിശേഷതയും. കേവലം മകരസംക്രാന്തിയും വിഷു സംക്രമണവുമാണ് നമുക്ക് സുപരിചിതമായത്. എന്നാൽ എല്ലാ മാസത്തിലും സംക്രാന്തിയുണ്ട്. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് ആ സംക്രമണം എന്ന് പറയുന്ന ആ വാക്കിനർത്ഥം. അപ്പോൾ മകരരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മകരസംക്രമണം എന്നിങ്ങനെ, അങ്ങനെ പ്രവേശിക്കുന്ന ആ മുഹൂർത്തം പഞ്ചാംഗത്തിലൊക്കെ കുറിക്കുന്നുണ്ടാവും. ആ മുഹൂർത്തം നോക്കിയിട്ട് ഏത് സമയത്താണ് പ്രവേശിക്കുന്നത്, ഏകദേശം മാസത്തിൽ ഒരു 14-15 അല്ലെങ്കിൽ 13 ഈ തീയതികളിലാണ് അത് വരാറ്, മാസപ്പകുതി. അതായത് ഇംഗ്ലീഷ് മാസം അനുസരിച്ച് പകുതി. എന്നാൽ മലയാള മാസ കലണ്ടറിന് ഒരു പ്രത്യേകതയുള്ളത്, ഈ രാശിയുടെ ക്രമം അനുസരിച്ചിട്ടാണ് മലയാള മാസം പറഞ്ഞിരിക്കുന്നത്.
അതായത് കർക്കിടകമാസം ഇപ്പോൾ കർക്കരാശിയിലാണ് സൂര്യനുള്ളത്. അപ്പോൾ ഏത് രാശിയിലാണോ സൂര്യൻ നിൽക്കുന്നത് ആ രാശിയുടെ പേര് വച്ചിട്ടാണ് മലയാള മാസം ഉണ്ടായിരിക്കുന്നത്. അത് സാധാരണ നമുക്കൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇപ്പോൾ കർക്കരാശിയിൽ നിന്ന് സൂര്യൻ ചിങ്ങരാശിയിലേക്ക് പോവും, സിംഹരാശിയിലേക്ക് പോവും. അപ്പോൾ ചിങ്ങമാസമായി, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ആ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം, അതിൽ പഞ്ചാംഗം നോക്കിയാൽ സംക്രാന്തി അറിയാം, ആ ദിവസം ഇങ്ങനൊരു പൂജ, ഒരു നമസ്കാരം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അവിടെ ദീപാരാധന ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ പ്രദീപജ്വാലാഭിർ എന്നതുകൊണ്ട് ശരിക്ക് വ്യാഖ്യാതാക്കൾ പലരും കർപ്പൂരാരതിയായിട്ട് തന്നെയാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലൊരു രഹസ്യമുള്ളത്, കാരണം നീരാജന വിധി എന്നുള്ളിടത്ത് കർപ്പൂര നീരാജനം എന്നർത്ഥമെടുക്കുമ്പോൾ ഈ കർപ്പൂര ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം ഈ കർപ്പൂരം ഒരു ചെടിയുടെ കറയാണ്, അതിൽ നിന്നാണ് ഈ കർപ്പൂരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കർപ്പൂര ചെടിയുടെ പ്രത്യേകത, അതിന് സൂര്യനുമായിട്ട് ബന്ധമുണ്ട്. അത് പറഞ്ഞു കേൾക്കുന്നത് ഈ കർപ്പൂര ചെടി 3 ദിവസത്തിൽ കൂടുതൽ സൂര്യപ്രകാശം തട്ടാതെ വന്നാൽ, അല്ലെങ്കിൽ 3 ദിവസം സൂര്യപ്രകാശം ഉണ്ടായില്ല എങ്കിൽ കർപ്പൂര ചെടി നശിച്ചു പോകുമെന്നാണ്. അപ്പോൾ അത്രയും ബന്ധം ഈ കർപ്പൂര ചെടിക്ക് സൂര്യനുമായിട്ടുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കർപ്പൂര ചെടി അധികം വളരുന്നത്. ഇപ്പോൾ വേറത്ത് ഇവിടുന്ന് ഭാരതത്തിലും പല സ്ഥലത്തും ഉണ്ടാകണം, എന്നാൽ ഇവിടെ ഇതേപോലെയുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആ ഏരിയകളിലൊക്കെ ഇത് ധാരാളം ഉണ്ടാകുന്നതായിട്ടാണ് കേൾക്കുന്നത്. ഏതായാലും ആ കർപ്പൂര ചെടിയുടെ സ്വഭാവം സൂര്യനുമായിട്ട് ബന്ധം കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആ പ്രദീപജ്വാലാഭിർ ദിവസകര നീരാജന വിധി എന്ന് പറഞ്ഞത്. അപ്പോൾ കർപ്പൂര ചെടിക്ക് ആ കർപ്പൂരത്തിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ കർപ്പൂരമെന്ന വസ്തു ഉണ്ടാക്കാൻ സഹായിക്കുന്നത് സൂര്യദേവൻ തന്നെയാണ്. സൂര്യപ്രകാശം ഏറ്റാണ് കർപ്പൂര ചെടി വളരുന്നത്. അതിൽ നിന്ന് ഈ പറഞ്ഞ അതിൻ്റെ ആ രസം, അതിൻ്റെ ആ കറ ഉണ്ടായിട്ട് പിന്നെ അതിൽ നിന്ന് കർപ്പൂരം ശുദ്ധീകരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ബന്ധമുള്ളത് കൊണ്ട് അങ്ങനെ സൂര്യൻ തന്നെ ഉണ്ടാക്കിയതായിട്ടുള്ള കർപ്പൂരം, ആ കർപ്പൂരം കൊണ്ട് സൂര്യദേവന് തന്നെ ദീപാരാധന കാണിക്കുന്നു എന്നതാണ് ഇവിടെയുള്ള ഭാവം. കാരണം മറ്റ് 2 വരികളിലും അങ്ങനെയാണ് ആ ഭാവം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഒരു ഭാവമാണ്, ഇതൊരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അതിനൊരു യുക്തിയുമില്ല. പക്ഷേ ഭക്തി കൊണ്ട്, ഭക്തി നിറയുമ്പോൾ ഒരു ഭക്തൻ അങ്ങനെ ചെയ്യും. അത് ശരി തന്നെയാണ്. സൂര്യൻ്റെ തന്നെ കർപ്പൂരം കൊണ്ട് സൂര്യൻ നീരാഞ്ജനം ചെയ്യുന്നത് സൂര്യദേവന് ഇഷ്ടമാകുന്നു, അവിടെ നിന്ന് അനുഗ്രഹം പൊഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ഭക്തൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ആ ഭക്തിഭാവം കൊണ്ട് ആ സമർപ്പണം അങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ എല്ലാം സൃഷ്ടിയുടെ എല്ലാമായിരിക്കുന്ന അമ്മ, സൃഷ്ടിയിൽ അമ്മയുടേതല്ലാതെ ഒന്നുമില്ല, എൻ്റേതെന്ന് പറയാൻ എൻ്റേതായിട്ട് എന്നിൽ ഒന്നുമില്ല, അപ്പോൾ ഞാൻ എന്താ സമർപ്പിക്കുക? ത്വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പ്യതേ എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ എല്ലാം നിൻ്റേതാണ്, അത് നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന ഭാവം പറഞ്ഞിട്ട് 2 ചന്ദ്രനെയും പറയുന്നു. ഇതും സൗന്ദര്യലഹരിയിൽ കാണാവുന്നൊരു പ്രത്യേകതയാണ്. ആചാര്യസ്വാമിജികൾ സൂര്യനെ പറയുന്ന സ്ഥലത്തൊക്കെ അതിനുശേഷം ചന്ദ്രനെയും പറയുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ മൊത്തം ശ്ലോകങ്ങളിൽ നോക്കിയാൽ ചന്ദ്രന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ചന്ദ്രഗ്രഹണങ്ങൾ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ സ്വഭാവം, അത് ആനന്ദപ്രദമാണ്, കുളിർമയേകുന്നതാണ്. സഹസ്രാരത്തിൽ നിന്ന് സ്രവിക്കുന്ന അമൃതിനെയും ചന്ദ്രസ്രാവം എന്നാണ് അതിന് പറയുക. അപ്പോൾ എല്ലാ സ്ഥലത്തും ചന്ദ്രന് പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ട് സൂര്യനെ പറഞ്ഞതിന് ശേഷം ചന്ദ്രനെയും പറയുകയാണ്. സുധാ സൂതേ ചന്ദ്രോപല ജല
വൈർ അർഘ്യരചന. പിന്നെ അതുപോലെ പൂർണിമ ദിവസങ്ങളിൽ, പൂർണിമ ദിവസങ്ങളിൽ പൂജ ചെയ്യാൻ, ചന്ദ്രന് പൂജ ചെയ്യുമ്പോൾ ചന്ദ്രൻ അർഘ്യമർപ്പിക്കുന്നൊരു കഥയാണ്. ഒരു പൂജകൻ, ഒരു സാധകൻ അങ്ങനെ അർഘ്യം അർപ്പിക്കുന്നു. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ പൂർണിമയ്ക്കും അമാവാസ്യയ്ക്കും പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്തിരുന്നു. അത് നിത്യകർമ്മങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതായത് ജീവിതത്തിൽ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ദർശപൂർണ മാസം എന്നാണ് ആ യാഗത്തിന് പേര് പറയുന്നത്. അപ്പോൾ അമാവാസ്യയ്ക്ക്, ചതുർദശിക്ക് തുടങ്ങി അമാവാസ്യയിൽ ചെയ്യുന്നതായിട്ടുള്ള യാഗത്തിന് ദർശയാഗമെന്നും, പൂർണിമയ്ക്ക് മുമ്പുള്ള ചതുർദശിക്ക് തുടങ്ങി പൂർണിമയ്ക്ക് ചെയ്ത് അവസാനിക്കുന്ന യാഗത്തിന് പൂർണ്ണയാഗമെന്നും, അങ്ങനെ ദർശപൂർണമാസം എന്ന രണ്ട് യാഗമുണ്ടായിരുന്നു. അത് ചന്ദ്രനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ചന്ദ്രൻ്റെ പൂർണ്ണതയിലും അതുപോലെ തന്നെ ചന്ദ്രൻ ഒരു തിഥി തുടങ്ങുന്നതായിട്ടുള്ള അമാവാസ്യയുടെ അവസാനത്തിലും അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ പൂർണിമയ്ക്ക് ചന്ദ്രപൂജ ചെയ്ത് ആ ചന്ദ്രന് സുധാസൂതേ, സുധാസൂതി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. സുധ അമൃത്, അമൃത് തുളുമ്പുന്നവൻ, അമൃത് പ്രകടിപ്പിക്കുന്നവൻ, അമൃത് പുറത്തുവിടുന്നവൻ എന്നർത്ഥത്തിൽ സുധാസൂതേ എന്ന് പറഞ്ഞു. അങ്ങനെ സുധാസൂതായിട്ടുള്ള ചന്ദ്രൻ, ആ ചന്ദ്രന് എങ്ങനെയാണ് അർഘ്യമർപ്പിക്കുന്നത്? അർഘ്യം അർപ്പിക്കുന്നത് അർഘ്യ പൂജ എന്ന് പറഞ്ഞാൽ അത് മുഖ്യമായിട്ടുള്ളതാണ്. അപ്പോൾ പാദയോർ പാദ്യം ഹസ്തയോർ അർഘ്യം എന്നാണ്, മുഖേ ആജമനീയം, ഇങ്ങനെയാണ് സാധാരണ പൂജയിൽ നമ്മൾ പറയുക. അപ്പോൾ അതിൽ കൈകളിൽ കൈ കഴുകുവാനായിട്ട് അല്ലെങ്കിൽ കൈകളിൽ അർപ്പിക്കുന്നതിനെയാണ് അർഘ്യം എന്ന് പറയുക. അപ്പോൾ അർഘ്യവും ജലം തന്നെയാണ്, പാദ്യവും ജലമാണ്, ആജമനീയവും ജലമാണ്. പക്ഷേ ഇതിന് മൂന്നിനും മൂന്ന് വിധികളാണ്. അങ്ങനെ പൂജയുടെ ഭാഗമായിട്ട് ചന്ദ്രന് അർഘ്യമർഹിക്കുന്നത് എങ്ങനെയാണ്? ചന്ദ്രോപല ജലലവൈഹി. ചന്ദ്രോപലം, ഉപലം എന്ന് പറഞ്ഞാൽ കല്ല്, ചന്ദ്രക്കല്ല്. ചന്ദ്രക്കല്ല് കൊണ്ട് തന്നെ ആ ചന്ദ്രക്കല്ലിൽ നിന്ന് വരുന്ന, ചന്ദ്രക്കല്ലിൽ നിന്ന് ഊർന്നു വരുന്ന, അതിലിറ്റു വരുന്ന ജലകണികകൾ കൊണ്ട് ചന്ദ്രന് തന്നെ അർഘ്യമർപ്പിക്കുക. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ ഒരു വിധിയാണിത്, ശാസ്ത്രീയമായ ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇന്ന് ചന്ദ്രകാന്തക്കല്ല് ആർക്കും അറിയില്ല. പക്ഷെ ശാസ്ത്രങ്ങളിൽ സൂര്യകാന്ത കല്ലെന്നും ചന്ദ്രകാന്ത കല്ലെന്നും രണ്ട് കല്ലുകളുടെ, രണ്ട് മണികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ചന്ദ്രകാന്ത മണിയാണ്, സൂര്യകാന്ത മണിയാണ്. സൂര്യകാന്ത മണി സൂര്യരശ്മികളെ സ്വീകരിച്ച് അഗ്നി പോലെ ജ്വലിക്കുന്നു, അല്ലെങ്കിൽ തീ കത്താൻ സഹായിക്കുന്നതാണ് സൂര്യകാന്ത മണി. ചന്ദ്രകാന്ത മണി നേരെ മറിച്ചാണ്. ചന്ദ്രകാന്ത മണി അത് പൂർണിമാ ദിവസങ്ങളിൽ മറ്റും ചന്ദ്രകാന്ത മണിയിൽ തണുപ്പുണ്ടാകുന്നു. ഇപ്പോൾ സ്ഫടികത്തിലൊക്കെ തണുപ്പുണ്ടാകുന്നു. അപ്പോൾ സ്ഫടികത്തിൻ്റെ ഒരു പ്രകാരമായിട്ടാണ് ചന്ദ്രകാന്ത മണിയെ വരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും ആ ചന്ദ്രകാന്ത മണിയിൽ പൂർണിമാ ദിവസങ്ങളിൽ ഇങ്ങനെ ജലം ഊർന്നു വരുന്നത് പോലെ തോന്നും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ വേർപ്പ് വരുന്നത് പോലെ അതിലിങ്ങനെ ജലത്തിൻ്റെ ബാഷ്പം ഇങ്ങനെ കാണാൻ പറ്റുമെന്നാണ്. അത് ചന്ദ്രകാന്ത മണിയുടെ പ്രത്യേകതയാണ്, അത്രയും തണുക്കും. ഇപ്പോൾ സ്ഫടികം തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്ഫടികം തണുത്ത് കഴിയുമ്പോൾ ആ സ്ഫടികത്തിലും ഇങ്ങനെ ബാഷ്പകണങ്ങളായിട്ട് കാണാൻ പറ്റും. നല്ല സ്ഫടികത്തിലാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഗ്ലാസ്സിലും ചില സമയത്തൊക്കെ നമുക്ക് തണുപ്പ് സമയത്തൊക്കെ ബാഷ്പം കാണുന്നതായിട്ട് ഗ്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ചന്ദ്രകാന്ത കല്ല് പൂർണിമ ദിവസം ഈ ബാഷ്പം ആയിട്ട് ജലകണങ്ങൾ അതിലിങ്ങനെ ഇറ്റുവരും. ആ ഇറ്റുവരുന്ന ജലകണങ്ങൾ കൊണ്ട് ചന്ദ്രന് തന്നെ അർഘ്യമർപ്പിക്കുന്നത് എങ്ങനെയാണോ ശരിയാവുക, അതുപോലെയാണ് എന്ന് പറയുക. അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ്റെ തന്നെ സഹായം കൊണ്ട് ലഭിക്കുന്നതായിട്ടുള്ള ആ
ജലബാഷ്പത്തെ ചന്ദ്രൻ തന്നെ അർപ്പിക്കുന്നു. അങ്ങനെ അർപ്പിക്കുമ്പോൾ അതെങ്ങനെ അർപ്പണമാകും? ചന്ദ്രൻ തന്നെ തന്നതല്ലേ, അതെങ്ങനെ അർപ്പണമാകും? അപ്പൊ ചന്ദ്രന്റെ തന്നെ വസ്തു ചന്ദ്രനെ സമർപ്പിച്ചുകൊണ്ട് ആ ഭക്തൻ അവിടെ ആനന്ദമനുഭവിക്കുന്നു എന്നാണ്. അത് ഭക്തന്റെ ഭാവമാണ്. ഇത്തരം മണ്ഡത്തുറങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് അത്രയും സമർപ്പണമുള്ള ഒരു ഭക്തനാണ്. സാധാരണ നോക്കുമ്പോൾ അത് മണ്ടത്തരമായിട്ട് തോന്നും, ഇതിനൊന്നും യുക്തിയില്ല. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ഏറ്റവും പ്രകാശമായി പ്രജ്വലിച്ച് നിൽക്കുന്ന സൂര്യഭഗവാന് കർപ്പൂരാരതി ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കാം. അവിടെ പ്രയോജനം യുക്തി കൊണ്ടല്ല, പ്രയോജനം അവിടെ ഭക്തന്റെ ഭാവം കൊണ്ടും സമർപ്പണം കൊണ്ടുമാണ്. അത് ശങ്കരാചാര്യസ്വാമിജികൾ ഈ നാലു വരികളിൽ ഇത്രയും ഭംഗിയായിട്ട്, അതായത് ഇതിൻ്റെ ആ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും പരമഭാവം ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ അതിനെ പ്രകടമാക്കിയിരിക്കുകയാണ്. ചിന്തിച്ചാലും ചിന്തിച്ചാലും ഇതിൽ ആഴമുണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ ശ്ലോകത്തിൻ്റെയൊക്കെ അർത്ഥം എത്ര തന്നെ ചിന്തിച്ചാലും മതി വരില്ല, അത്രയും ഭംഗിയായിട്ട് ആ ഭാവം അവിടെ പ്രകടമാക്കിയിരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെയാണ് സമുദ്രത്തെക്കുറിച്ച് പറയുന്നത്. സമുദ്ര സംബന്ധമായിട്ട് മറ്റ് സാഹിത്യങ്ങളിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ സമുദ്രത്തിൽ, സമുദ്രത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സമുദ്രത്തിൽ പൂജ ചെയ്യാൻ സമുദ്രത്തിൻ്റെ ജലം കൊണ്ട് തന്നെ പൂജ ചെയ്യുകയാണ്. നമ്മൾ നദിയിലൊക്കെ സ്നാനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആചാര നിയമമുണ്ട്. നദിയിലൊക്കെ സ്നാനം ചെയ്യുമ്പോൾ നദിയിലെ തന്നെ ജലമെടുത്ത് നദിയിലർപ്പിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ്, അതിനൊരു മന്ത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ആലോടനം ചെയ്താണ് നദിയിൽ മുങ്ങി കുളിക്കുക. അതിനാണ് പവിത്ര സ്നാനമെന്ന് പറയുക. അപ്പോൾ അത് നദിയിൽ തന്നെ ചെന്നിറങ്ങി നദിയിൽ നിന്ന് വെള്ളമെടുത്ത് നദിക്ക് തന്നെ അർപ്പിച്ച് നമസ്കരിക്കുന്ന ഒരു രീതി. അതുപോലെ സ്വകീയൈരംഭോഭിഹി സലിലനിധി സൗഹിത്യകരണം, സമുദ്രത്തിൻ്റെ തൻ്റേതായതിട്ടുള്ള സ്വകീയമായിട്ടുള്ള, വാസ്തവത്തിൽ ഈ സ്വകീയമെന്ന പദം മറ്റ് രണ്ടുദാഹരണങ്ങളോടും ചേർക്കാം. അപ്പോൾ സ്വകീയ അംഭോഭി, സ്വകീയ ജലഗണങ്ങളാൽ സലിലനിധി സൗഹിത്യകരണം. സലിലനിധി സമുദ്രമാണ്, സലിലത്തിൻ്റെ നിധി, എല്ലാം ജലം മുഴുവൻ വ്യാപ്തമായിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ആ സലിലനിധിയായിട്ടുള്ള അംബോനിധി, സലിലനിധി എന്നൊക്കെ സമുദ്രത്തിന് പേരാണ്. സലിലനിധിയായിട്ടുള്ള സമുദ്രത്തിന് സൗഹിത്യകരണം, തർപ്പണം ചെയ്യുന്നു. സമുദ്രത്തിന് പൂജ ചെയ്യുന്ന സമയത്ത് ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ രാമേശ്വരത്തും മറ്റുമൊക്കെ സമുദ്ര പൂജയുണ്ട്. രാമേശ്വരത്ത് അതുപോലെ സമുദ്രതടങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ദ്വാരകയിൽ അതുപോലെ തന്നെ സോമനാഥത്ത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ സമുദ്രപൂജ ചെയ്യാറുണ്ട്. ഒരു പ്രത്യേക ദിവസങ്ങളിൽ സമുദ്രപൂജയുണ്ട്. അപ്പോൾ സമുദ്രത്തിൽ സ്നാനം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നദീ സ്നാനം പോലെ സമുദ്ര സ്നാനത്തിനും പ്രത്യേകതകളുണ്ട്. അപ്പോൾ അങ്ങനെ സമുദ്രപൂജ ചെയ്യുമ്പോൾ ആ അവസാനം സമുദ്രപൂജയുടെ മറ്റ് വിധികൾ പൂർണ്ണമാക്കിയതിന് ശേഷം സമുദ്രത്തിൽ തന്നെ ജലമെടുത്ത് സമുദ്രത്തിൽ അർപ്പിച്ചുകൊണ്ട് സമുദ്രാഹ സ്ത്രിപ്യന്തു എന്നൊക്കെ മന്ത്രമുണ്ട് അതിന്. അപ്പോൾ അങ്ങനെ സമുദ്രാഹ സ്ത്രിപ്യന്തു എന്നുള്ള മന്ത്രമൊക്കെ പറഞ്ഞ് ഭുവഹ ഇത്യാദി തുടങ്ങുന്നൊരു മറ്റൊരു മന്ത്രമുണ്ട്, അത് ചൊല്ലിയിട്ട് അങ്ങനെ സമർപ്പിക്കുന്നു. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് തന്നെ ജലമെടുത്ത് സമുദ്രത്തിൽ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുന്നത് ശരിയാണോ? അപ്പോൾ സലില നിധി സൗഹിത്യകരണം, സൗഹിത്യം എന്നതിന് തർപ്പണം എന്നാണ് അർത്ഥം. ഇവിടെ സൗഹിത്യകരണം എന്നാൽ തർപ്പണം ചെയ്യുക, തർപ്പണകരണം. അമരകോശത്തിൽ സൗഹിത്യം തർപ്പണം തൃപ്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തർപ്പണത്തിന് തൃപ്തിയെന്നും സൗഹിത്യമെന്നും അർത്ഥമുണ്ട്. അങ്ങനെ സൗഹിത്യം ചെയ്യുന്നു. ആ സൗഹിത്യം എന്ന വാക്കിൽ നോക്കിയാൽ ഏറ്റവും ഹിതമായത് എന്നും അർത്ഥമുണ്ട്. സുഹിതമായത്, ഈ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും ഹിതമാണ് എന്നുകൂടി ഈ വാക്കുകൊണ്ട് ആചാര്യസ്വാമിജികളിവിടെ സൂചിപ്പിക്കുന്നു.
സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം. അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുക, ഒരു ഭക്തൻ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു ഭക്തന് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. എല്ലാത്തിനെയും അങ്ങനെ സങ്കല്പിച്ച് സമർപ്പിക്കാൻ ഭക്തന് മാത്രമേ കഴിയുള്ളൂ. പുഷ്പവാടിയിലെ പുഷ്പം ഭഗവാന്റെ പുഷ്പമാണ്. ഭഗവാന്റെ പുഷ്പം കൊണ്ടുവന്ന് ഭഗവാൻ തന്നെ അർപ്പിക്കുന്നു. ആ ഭാവത്തോടുകൂടി അർപ്പിക്കുമ്പോൾ പത്രം പുഷ്പം ഫലം തോയം എന്നൊക്കെ ഉള്ള ആ ഭാവത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അതവിടെ ഭക്തിയുടെ ഫലം തരുന്നു. ഭക്തി അവിടെ പൂർണ്ണമാകുകയാണ്. അങ്ങനെയാണ് അമ്മ ഈ കാര്യത്തിൽ ക്ഷമിക്കണം. കാരണം അമ്മയുടെ വാക്കുകൾ കൊണ്ടാണ് ഞാൻ ഇത് മുഴുവൻ രചിച്ച് എൻ്റേതാണ് എന്ന ഭാവത്തിൽ രചിച്ച്, അല്ലെങ്കിൽ ഞാൻ രചിക്കുന്നു എന്ന ഭാവത്തിൽ രചിച്ച് അർപ്പിച്ചത്. അപ്പോൾ ഈ അർപ്പണം പൂർണ്ണമാകണം. എൻ്റേതായിട്ടൊന്നുമില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന രീതിയിൽ ആ പരയും പശ്യന്തിയും മധ്യമയും വൈഖരിയും മാതൃകാരൂപിണിയും ഒക്കെ ആയിട്ടുള്ള അമ്മയുടെ സ്വരൂപത്തെ അവിടെ സ്മരിച്ചുകൊണ്ട് സ്തുതി സമർപ്പണം ചെയ്യുകയാണ്. ത്വദീയാഭിർവാഗ്ഭിർ തവ ജനനി വാചാം സ്തുതിരിയം. ആ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ അർഘ്യം, സൂര്യന് നിരാഞ്ജനം അർപ്പിക്കുന്നത് പോലെ, ചന്ദ്രൻ അർഘ്യമർപ്പിക്കുന്നത് പോലെ, സമുദ്രത്തിന് തർപ്പണം ചെയ്യുന്നത് പോലെ, ത്വദീയാഭിർവാഗ്ഭി നിന്റെ തന്നെ വാക്കുകൾ കൊണ്ട്, നീയല്ലാതെ മറ്റാരും ഇവിടെ ഇല്ല, അങ്ങനെ നിന്റെ തന്നെ വാക്കുകൾ കൊണ്ട് അല്ലയോ ജനനി തവ വാചാം സ്തുതിയം, നിന്റെ തന്നെ വാക്കുകൾ കൊണ്ട് നിനക്കു ഞാൻ സ്തുതി ചെയ്തു. ഈ സ്തുതി അമ്മയിൽ അർപ്പിക്കുന്നു. ഇയം സ്തുതി, ഈ സ്തുതി അർപ്പിക്കുന്നു എന്നർത്ഥത്തിലാണ്. അങ്ങനെ പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട് ഈ സൗന്ദര്യലഹരിയുടെ സ്തോത്ര രൂപത്തിലുള്ള ആരാധന ഉപാസന സമർപ്പണം ആചാര്യസ്വാമിജികൾ ഇവിടെ ചെയ്തു. ചില പതിപ്പുകളിൽ ഇതിന് ശേഷവും രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ കാണുന്നുണ്ട്. ചിലതിൽ രണ്ട് ശ്ലോകം, ചിലതിൽ മൂന്ന് ശ്ലോകമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ ശ്ലോകങ്ങൾ ഈ ഒരു സമർപ്പണത്തിന് ശേഷം പ്രസക്തമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ ആ ശ്ലോകങ്ങൾക്ക് അങ്ങനെ പ്രധാനമായിട്ടുള്ള വ്യാഖ്യാതാക്കൾ, സംസ്കൃത വ്യാഖ്യാതാക്കളൊന്നും വ്യാഖ്യാനം എഴുതിയിട്ടുമില്ല. അതുകൊണ്ട് അത് നമ്മുടെ ഈ സൗന്ദര്യ ലഹരി ഉപാസന യജ്ഞത്തിൽ ആ ശ്ലോകങ്ങൾ ചേർത്തിട്ടില്ല. അത് ഞാനിവിടെ സൂചിപ്പിച്ചത് ചിലപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിലെ മറ്റ് മൂന്ന് ശ്ലോകങ്ങളും കാണാനിടയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് അതിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെ കണക്കാക്കണം. കാരണം ശിവാനന്ദ ലഹരി എന്ന മറ്റൊരു സ്തോത്രം കൂടി ആചാര്യസ്വാമിജികളുടേതുണ്ട്. അതിലും 100 ശ്ലോകങ്ങളാണ് ആചാര്യസ്വാമിജികൾ രചിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴും ഇതിലും അത്രയും ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ അതിൻ്റെ മറ്റു പ്രാമാണികതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ഇവിടെ അതൊരു അതിന് പ്രസക്തിയില്ലാത്തത് കൊണ്ട് അത് ഇതിന് ചേർത്തിട്ടില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കുന്നു. അങ്ങനെ കനകകിരീടവർണ്ണനയിൽ തുടങ്ങി കണ്ഠം ഭുജം മണിക്കെട്ട് ഇടുപ്പ് ചരണങ്ങളൊക്കെ വർണ്ണിച്ച് വർണ്ണിച്ച് അവസാനം അമ്മയുടെ പാദാരവിന്ദങ്ങളിലൂടെ ആ ലാക്ഷാരസത്തെ പാനം ചെയ്യുന്ന ഭാവത്തിലെത്തി അവിടുന്ന് ആ ത്രിപാദങ്ങളിൽ ത്രിപാദങ്ങളെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ആ വാക്കുകളെ അവിടേക്ക് അർപ്പിച്ചു. അങ്ങനെ ആചാര്യസ്വാമികളുടെ ഏറ്റവും സുഖകരമായ ഒരു സാധനയായിട്ട്, എല്ലാവർക്കും അനുഷ്ഠിക്കാൻ കഴിയുന്നൊരു സാധനയായിട്ട് ആ വാക്കുകൾ സുന്ദരമായ രീതിയിൽ വർണ്ണിച്ചു തീർത്തു. അമ്മ അതിസുന്ദരിയാണ്, ദിവ്യസുന്ദരിയാണ്. അമ്മയുടെ തന്നെ വാക്കുകൾ അതും സുന്ദരങ്ങളാണ്. അതിൽ സുന്ദരങ്ങളായ വർണ്ണനകൾ, സുന്ദരങ്ങളായ കവിഭാവനകൾ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഭാവങ്ങളെ ഉണർത്തിക്കൊണ്ടുവരുന്ന
സുന്ദരമായ ശബ്ദപ്രയോഗങ്ങൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും സൗന്ദര്യലഹരി അതിസുന്ദരം തന്നെ. അതിനെ എത്ര തന്നെ വായിച്ചാലും എത്ര തന്നെ അതിനെ ആവർത്തിച്ചാലും ഏതൊരു മടുപ്പും ഉണ്ടാകില്ല, കാരണം അത്രയധികം സൗന്ദര്യം അതിലുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സമുദ്രത്തിന് സൗഹിത്യകരണം ചെയ്യുന്നതുപോലെ സമുദ്രത്തിൽ തന്നെ എല്ലാ രത്നങ്ങളുമുണ്ട്. സമുദ്രം അഗാധമാണ്, അതിൽ നിന്ന് ഓരോ രത്നങ്ങളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കാം. അതുപോലെ സൗന്ദര്യലഹരി പാഠം പാരായണം നിരന്തരം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓരോ രത്നങ്ങളിങ്ങനെ പുറത്തു വരും, ഓരോ സവിശേഷതകൾ നമുക്ക് അറിയാറാകും. അത് അമ്മയുടെ തന്നെ അനുഗ്രഹം കൊണ്ടാണ്, ആ അമ്മയോടുള്ള പ്രേമവും ഭക്തിയും കൊണ്ടാണ്. ആ പ്രേമവും ഭക്തിയും അമ്മയുടേതാണ്. അത് നമ്മൾ നമ്മുടെ ഒരു അലങ്കാരമായിട്ട് നമ്മുടെ ഒരു സാധനയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ സ്തോത്രത്തിൻ്റെ ആദ്യത്തെ അദ്വൈതത്തിൽ തുടങ്ങി ശിവശക്തിയുടെ ഐക്യത്തിൽ തുടങ്ങി ഇവിടെ ജീവാത്മ പരമാത്മാക്കളുടെ ഐക്യം സ്ഥാപിച്ചതുപോലെ എല്ലാം അമ്മയിൽ തന്നെ സമർപ്പിച്ച് സർവവ്യാപകയായ ആ ശക്തിയെ മനസ്സിൽ ഉൾക്കൊണ്ട് ആ നമ്മുടെയൊക്കെ ജഗദ്ഗുരുവായ പരമാചാര്യനായ അദ്വൈതാചാര്യനായ ശങ്കരാചാര്യസ്വാമിജികൾ ആ അദ്വൈതത്തിൽ തന്നെ അത് സമർപ്പിക്കുന്നു. സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ ഈ അതിവിശിഷ്ടമായ പ്രയത്നം എല്ലാവർക്കും ഉപകാരമായി ഭവിക്കും. ഗുരുപരമ്പരയുടെ അനുഗ്രഹങ്ങളും പരാശക്തിയുടെ നിറവോടുകൂടിയ പൂർണ്ണമായ അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കും എന്നു തന്നെ പ്രാർത്ഥിക്കാം. ആ ശക്തിയുടെ സ്വരൂപം കൊണ്ട് തന്നെ, ആ ശക്തിയുടെ വ്യാപകമായ ആ സ്വരൂപം കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഇത് കേൾക്കാനും പഠിക്കാനും പാരായണം ചെയ്യാനും അതുപോലെ നമ്മുടെ ഒരു സാധനയായിട്ട് അതിനെ സ്വീകരിക്കാനും കഴിഞ്ഞു. അതിന് അമ്മയോട് നന്ദി പ്രകടിപ്പിക്കണം, അമ്മയോട് സമർപ്പണം പ്രകടിപ്പിക്കണം. അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ചെറിയ രീതിയിലുള്ള ഒരു വളരെ സംക്ഷിപ്തമായ ഒരു പരിചയപ്പെടുത്തലാണ് ഇവിടെ ചെയ്തത്. ആചാര്യസ്വാമിജികൾ പറഞ്ഞതുപോലെ അമ്മയുടെ വാക്കുകൾ കൊണ്ട് തന്നെ അമ്മയുടെ ഭാവത്തെ അമ്മയുടെ സൗന്ദര്യത്തെ നാം കേൾക്കാൻ ശ്രമിച്ചു. അത് ആചാര്യസ്വാമിജികളുടെ വാക്കുകളിലൂടെ നമ്മളിലെത്തി. അപ്പോൾ പാദാരവിന്ദങ്ങളിൽ, ആചാര്യസ്വാമിജികളുടെ പാദാരവിന്ദങ്ങളിലും അമ്മയുടെ പാദാരവിന്ദങ്ങളിലും അത് സമർപ്പിക്കാം. ഓം ത്വദീയാഭിർവാഗ്ഭിർസ്തവജനനിവാചാം സ്തുതിരിയം ത്വദീയാഭിർവാഗ്ഭിർസ്തവജനനിവാചാം സ്തുതിരിയം. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തേ.